സ്നേഹനിറഞ്ഞ വൈദികരെയും സമർപ്പിതരെയും മാതാപിതാക്കളെ സഹോദരി സഹോദരിമാരെ ചെറുപ്പക്കാരെ കുഞ്ഞുങ്ങളെ ആരാധനക്രമ വത്സരത്തിൽ നമ്മൾ പ്രവിക്കാലത്താണ് കഴിയുന്നത്. പ്രവിക്കാലത്തെ ഒന്നാമത്തെ ഞായറാഴ്ച ഡിസംബർ 25-ാം തീയതി നമ്മൾ കർത്താവായ ഈശോ മിശിഹായുടെ ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിലെ ജനനം അതുപോലെ തന്നെ ഫസ്താകനികാമറിയം പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിലെ ഉണ്ണീശോയെ കിടത്തുന്ന കാര്യങ്ങളൊക്കെ ധ്യാനിച്ചിരുന്നു. ഈ ഞായറാഴ്ച നമ്മൾ നാല് വായനകളാണ് കേട്ടത്. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന്, സാമുവേലിൻ്റെ ഒന്നാം പുസ്തകത്തിൽ നിന്ന്, കൊലോസ്യയുടെ ഗലാത്യയിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിലുള്ള വായന, അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം രണ്ടാമത്തെ അധ്യായം 1 മുതൽ 23 വരെയുള്ള വചനങ്ങൾ. ഇന്നത്തെ തിരുവചനങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ആധ്യാത്മിക ജീവിതത്തിൽ വളരെയേറെ എളിമയുണ്ടാവണം, തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ ദാസിയുടെ മനോഭാവം അതുപോലെ തന്നെ പുരുഷവർണ്ണത്തോളം അനുസരണം ഉണ്ടെങ്കിൽ മാത്രമേ ആധ്യാത്മിക ജീവിതത്തിൽ നമുക്ക് നിലനിൽക്കാനായിട്ട്, ആധ്യാത്മിക ജീവിതത്തിൽ നമുക്ക് വളരാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവം സംസാരിക്കുന്നത് പ്രവർത്തിക്കുന്നത് വ്യത്യസ്ത രീതികളിലാണ്. ഹെബ്രായ ലേഖനത്തിൽ നമ്മൾ അത് മനസ്സിലാക്കുന്നുമുണ്ട്. ദൈവം വിവിധ രീതികളിൽ വിവിധ കാലഘട്ടങ്ങളിൽ സംസാരിച്ചിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുകയാണ്, ആരുമൂലമാണോ എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്, ആരിലാണോ എല്ലാം നിലനിൽക്കുന്നത്, ആർക്കു വേണ്ടിയാണോ എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്, ആ ശിശു നസ്രാനായ ഈശോ, ഈ ഈശോയുടെ ജനനത്തെക്കുറിച്ച് ഗബ്രിയേൽ മാലാഹ കന്യകയായ മറിയത്തോട് സംസാരിക്കുന്നു. ഇങ്ങനെ ദൈവം നേരിട്ട് വെളിപ്പെടുത്തി കൊടുക്കുന്ന, ദൈവത്തിൻ്റെ വലിയ വെളിപാട് സ്വീകരിച്ച വസ്തുകനിയാമറിയുന്നു. ഇങ്ങനെ ദൈവം തന്നെയായ ഈശോ, ഈശോയുടെ അമ്മയായ മറിയം, എന്നാൽ ഈ ഈശോയും ഈ മറിയവും യോസേപ്പിന് കിട്ടുന്ന ഒരു സ്വപ്നത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് നീങ്ങുന്നത്. യോസേപ്പിന് രാത്രിയിൽ കിട്ടുന്ന ഒരു സ്വപ്നം, ആ സ്വപ്നം അനുസരിച്ച് യോസേപ്പ് സ്വപ്നത്തിൽ നിന്ന് ഉണരുന്നു. ഉടൻ തന്നെ ആ സ്വപ്നത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഇങ്ങനെ സ്വപ്നത്തിൽ കിട്ടുന്ന ഒരു വെളിപാട്, ഒരു കൽപ്പന, ആ കൽപ്പനയോട് വിധേയത്വം പുലർത്തുന്ന ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ തന്നോട് ദൈവം സംസാരിച്ചതാണ്, ഈ ബേത്ലഹേമിൽ നിന്ന് പോകണമെങ്കിൽ എന്നോട് ഗബ്രിയേൽ സംസാരിക്കട്ടെ എന്നുള്ള ഒരു മനോഭാവം പരിശുദ്ധ കന്യകാമറിയവും സ്വീകരിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാന വിഷയമാക്കേണ്ട കാര്യമാണ്.
ദൈവം തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു. ഇതെന്തിനു വേണ്ടിയാണ് എന്ന് നമ്മൾ ധ്യാനിക്കണം. നമ്മുടെ മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോഴേ കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകും ദൈവത്തിൻ്റെ പദ്ധതി നടപ്പാക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഈശോ ആവർത്തിച്ച് പറഞ്ഞ കാര്യം അതാണല്ലോ. സ്നാപക യോഹന്നാന്റെ അടുക്കലേക്ക് ഈശോ പാപികളുടെ മനസ്സാന്തര പാപികളുടെ മാമോദിസ സ്വീകരിക്കാനായിട്ട് വരുമ്പോൾ യോഹന്നാൻ തടയുകയാണ് ഈശോയെ. നിന്നിൽ നിന്ന് ഞാൻ മാമോദിസ സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുക്കലേക്ക് വരുന്നുവോ? ഈശോ പറഞ്ഞു, ഇപ്പോൾ ഇത് നടക്കട്ടെ, അങ്ങനെ സകല നീതിയും പൂർത്തിയാകട്ടെ എന്ന് ദൈവത്തിൻ്റെ പദ്ധതി, രക്ഷാകര പദ്ധതി, ഈ രക്ഷാകര പദ്ധതി നടപ്പാക്കപ്പെടണമെങ്കിൽ, ദൈവത്തിൻ്റെ ഹിതം നടപ്പാക്കപ്പെടണമെങ്കിൽ വളരെയേറെ ശൂന്യവൽക്കരണം ആവശ്യമാണ്. ഈശോയെ നമ്മൾ സ്നേഹിക്കുന്നു, ഈശോയെ നമ്മൾ ആരാധിക്കുന്നു, ഈശോയെ നമ്മൾ അനുകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ ഒരു മനോഭാവം ശൂന്യവൽക്കരണത്തിൻ്റെ ദാസി ദാസ മനോഭാവം, അതുപോലെ തന്നെ അനുസരണത്തിൻ്റെ മനോഭാവം, ഇത് നമുക്കെല്ലാവർക്കും ഉണ്ടാകാനായിട്ട് ഈ പറവിത്തിരുന്നാളിൽ, പ്രത്യേകിച്ച് പറവിക്കാലത്തെ ഒന്നാമത്തെ ഞായറാഴ്ച നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മൾ കാണുകയാണ് കിഴക്ക് നിന്നുള്ള ജ്ഞാനികൾ അവരെ നയിച്ചത് നക്ഷത്രമാണ്. ഈശോ പറഞ്ഞ ഒരു വചനം നമുക്ക് ഓർക്കാം, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുക്കൽ വരാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഈശോയുടെ അടുക്കലേക്ക് ആരെങ്കിലും വരുന്നുണ്ട് എങ്കിൽ അത് പിതാവിൻ്റെ ആകർഷണമാണ്. ഈ നക്ഷത്രത്തെക്കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ ജ്ഞാനമാണ് എന്ന്, സൃഷ്ടിക്കപ്പെടാത്ത പ്രകാശത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ, ഒരു പ്രതിഫലനമാണ്. അതുപോലെ തന്നെ ആന്തരികമായിട്ടുള്ള സ്വരമാണ്, പരിശുദ്ധാത്മാവാണ്, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ. അപ്പോൾ ദൈവം തന്നെയാണ് ഈ ജ്ഞാനികളെ ഈശോയുടെ അടുക്കലേക്ക് നയിക്കുന്നത്, ഈശോ തന്നെയാണ് നയിക്കുന്നത് എന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്തിക്കാം. നക്ഷത്രത്തെ കണ്ട് യാത്ര ചെയ്ത ജ്ഞാനികൾ ഇടയ്ക്ക് വെച്ച് ഈ നക്ഷത്രത്തെ നോക്കുന്നത് അവസാനിപ്പിക്കുകയാണ്. ജെറുസലേമിൽ വന്നപ്പോൾ അവരന്വേഷിക്കുകയാണ്, എവിടെയാണ് യൂദന്മാരുടെ രാജാവ് ജനിച്ചിരിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ ദൈവം നയിച്ച കാര്യം, ദൈവം നയിച്ച വഴികൾ അവർ മറന്നുപോവുകയാണ്. ഈ ആത്മീയ മനുഷ്യരുടെ ഈ ഒരു വഴിതെറ്റലാണ് അനേകം കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നത്. നക്ഷത്രത്തെ മാത്രം നോക്കി അവർ യാത്ര ചെയ്തിരുന്നെങ്കിൽ അനേക പ്രതിസന്ധികൾ ഒഴിവാക്കാനായിട്ട് സാധിക്കുമായിരുന്നു. നമ്മൾ വായിച്ചു കേട്ട ഒന്നാമത്തെ വായനയിൽ തൻ്റെ മുഖത്തേക്ക് യാത്ര ചെയ്യുവാനായി വിളിക്കപ്പെട്ട അബ്രാഹം, ഈ അബ്രാഹം ഇടയ്ക്ക് ദൈവത്തെ കേൾക്കുന്നതിൽ നിന്ന് മാറി സാറായെ കേൾക്കുകയാണ്. സാറായെ കേൾക്കുക വഴിയായിട്ടുണ്ടായ അസ്വസ്ഥത, കൺഫ്യൂഷൻ, നമ്മൾ വായിച്ചു കേട്ട വായനയിൽ അബ്രാഹം വിഷമിക്കുകയാണ്. സാറ പറഞ്ഞ് ദാസിയെ പ്രാപിച്ച് ദാസിയിൽ തനിക്കുണ്ടായ മകനെ പുറത്താക്കാനായിട്ട് സാറ ആവശ്യപ്പെടുമ്പോൾ ദൈവം പറയുകയാണ്, നീ സാറ പറഞ്ഞ് കേട്ട് തുടങ്ങിയ കാര്യം സാറ പറയുന്നത് പോലെ തന്നെ അവസാനിപ്പിക്കുക. അതുപോലെ തന്നെ നമ്മൾ കാണുകയാണ്
ഈ ഹാഗാറിനെയും ഇസ്മായിലിനെയും അബ്രഹാം പറഞ്ഞു വിടുമ്പോഴേ വെള്ളം തീർന്നു പോയി കഴിയുമ്പോഴേ പിന്നീട് ഈ കുഞ്ഞ് നിലവിളിക്കുമ്പോഴാണ് ദൈവം ഓർക്കുന്നതും ഹാഗാറിന്റെ കണ്ണ് തുറക്കുന്നതുമെല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ദൈവം പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. അപ്പോൾ ജ്ഞാനികൾ ജെറുസലേമിൽ വന്ന് അന്വേഷിക്കുകയാണ് എവിടെയാണ് ജനിച്ചിരിക്കുന്നത്. ഹെറോദേസ് അസ്വസ്ഥനാകുന്നു, ജെറുസലേം മുഴുവൻ അസ്വസ്ഥമാകുന്നു. ഹെറോദേസ് നിയമജ്ഞരെയും വേദപണ്ഡിതരെയും വിളിച്ചു ചേർത്തിട്ടാണ് ഈ ശിശുവിൻ്റെ ജനത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത്. നമ്മൾ കാണുകയാണ് ക്രിസ്ത്യനിയാമറിയത്തോട് ഗബ്രിയേൽ മാലഹ സംസാരിക്കുന്നു, യോസേഫിനോട് സ്വപ്നത്തിൽ സംസാരിക്കുന്നു, സ്വപ്നത്തിലൂടെ വെളിപാട് ലഭിക്കുന്നു. ജ്ഞാനികൾ ആരംഭിച്ചു ഈ നക്ഷത്രത്തെ കണ്ടുകൊണ്ട് അവരുടെ യാത്ര. എന്നാൽ ഹെറോദേസ് ഈ ശിശുവിനെ കുറിച്ച് കേൾക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നാണ്. ബേത്ലഹേമിലാണ് ശിശു ദൈവപുത്രൻ ജനിക്കുന്നത് എന്നുള്ള കാര്യം വേദഗ്രന്ഥത്തിൽ നിന്ന് ഹെറോദേസ് അറിയുകയാണ്. ഹെറോദേസ് തൻ്റെ മനോഭാവം താൻ മനസ്സിലാക്കിയ ഒരു രീതിയിൽ ഞാനിവിടെ സംസാരിക്കുകയാണ്. നിങ്ങൾ സൂക്ഷ്മമായിട്ട് അന്വേഷിക്കണം ശിശുവിനെക്കുറിച്ച്. സൂക്ഷ്മമായിട്ട് അന്വേഷിച്ച് ശിശുവിനെ കണ്ടെത്തി കഴിയുമ്പോൾ എന്നെയും അറിയിക്കണം, ഞാനും പോയി അവനെ ആരാധിക്കുവാനായിട്ട്. എന്നാൽ ഈ ജ്ഞാനികൾ സൂക്ഷ്മമായിട്ട് അന്വേഷിച്ചല്ല ഈ ശിശുവിൻ്റെ അടുക്കലെത്തുന്നതും ശിശുവിനെ കാണുന്നതും. ജ്ഞാനികളെ നയിക്കുന്നത് നക്ഷത്രമാണ്. എപ്പോഴാണോ അവർ മനുഷ്യരെ നോക്കുന്നത് അവസാനിപ്പിച്ചത് അപ്പോൾ നക്ഷത്രം പ്രത്യക്ഷപ്പെടുകയാണ്. വീണ്ടും ആ നക്ഷത്രം അവരെ മുമ്പോട്ട് നയിക്കുകയും ശിശു കിടന്ന സ്ഥലത്തിന് മുകളിൽ വന്ന് നിൽക്കുകയും അങ്ങനെ അവരെ വലിയ സന്തോഷം അനുഭവിക്കുകയും ചെയ്തുവെന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഓരോ വ്യക്തിയോടും ദൈവം വ്യത്യസ്തമായ രീതിയിൽ സംസാരിക്കുന്നു. അത് തിരിച്ചറിയാനായിട്ട് തന്നോടെങ്ങനെയാണ് ദൈവം സംസാരിക്കുന്നത് എന്ന് തിരിച്ചറിയാനായിട്ട് ഓരോ മനുഷ്യനും സാധിക്കട്ടെ. അതുപോലെ തന്നെ ദൈവം വ്യത്യസ്തമായ രീതികളിൽ വ്യത്യസ്തമായ ആളുകളിലൂടെയും സംസാരിക്കുമ്പോൾ അതിനോട് വിധേയത്വം പുലർത്തുവാനായിട്ട് അനുസരണം കാണിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഞാൻ ആരംഭത്തിൽ പറഞ്ഞു തുടങ്ങിയതുപോലെ ആത്മീയ ജീവിതത്തിന് ശൂന്യവൽക്കരണം ഈശോദാണല്ലോ പറഞ്ഞത്. ആരെങ്കിലും എന്നെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വയം പരിത്യജിക്കണം, എന്നെ പോലെ സ്വയം പരിത്യജിക്കണം, കുരിശെടുക്കണം. അപ്പോൾ മാത്രമേ എന്നോടൊപ്പമായിരിക്കുവാനായിട്ട് സ്വർഗത്തിലായിരിക്കുവാനായിട്ട് പ്രതീക്ഷയിലായിരിക്കുവാനായിട്ട് അതുപോലെ തന്നെ എന്നോടൊപ്പം രക്ഷാകര ശുശ്രൂഷയിൽ പങ്കാളിത്തമുണ്ടാവുകയുള്ളൂ. ഇന്നത്തെ വായനകൾ നമുക്ക് കുറച്ചും കൂടെ താഴ്മയോടെ ദൈവഭയത്തോടെ ധ്യാനിക്കാനായിട്ട് സാധിക്കട്ടെ. കർത്താവ് നമ്മോട് സംസാരിക്കുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ട് അനുസരിക്കാനായിട്ട് അങ്ങനെ ഈശോയുടെ ഭാഗമായിട്ട് ജീവിക്കാനായിട്ടെല്ലാം നമുക്ക് സാധിക്കട്ടെ. ഈ കുർബാനയിൽ എല്ലാവരെയും ഓർക്കാം. എല്ലാവരും സന്നിഹിതരാണ്. എല്ലാ മനുഷ്യരും എല്ലാ സൃഷ്ടികളും സന്നിഹിതമാണ്. അതുപോലെ തന്നെ പിതാമത്തെ വിശുദ്ധാത്മാവുമായ ദൈവം, സ്വർഗം, സ്വർഗവാസികളെല്ലാം സന്നിഹിതരാണ്. ഇതിലൂടെ കർത്താവിൻ്റെ പ്രവൃത്തി, കർത്താവ് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്, അതിൻ്റെ എല്ലാം ഫലങ്ങൾ ഉൾക്കൊള്ളുവാനായിട്ട് നമുക്കും എല്ലാ മനുഷ്യർക്കും എല്ലാ സ്ത്രീകൾക്കും സാധിക്കട്ടെ. കർത്താവിൻ്റെ പദ്ധതി പൂർത്തീകരിക്കപ്പെടാനായിട്ട് നമ്മളിലൂടെ പൂർത്തീകരിക്കപ്പെടാനായിട്ട് ഈ കാലഘട്ടത്തിൽ
നമ്മളോട് കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം യഥാർത്ഥമാകാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. പ്രാർത്ഥിക്കാം. ഈ ബലിയിൽ നമുക്ക് സജീവമായിട്ട് പങ്കുചേരുകയും ചെയ്യാം.